ഞാൻ മധു ബാലൻ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. നോ കോൺടാക്ട് റൂളിനെ കുറിച്ചാണ് എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. നോ കോൺടാക്ട് റൂള്, ഈ നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ പലപ്പോഴും നമുക്ക് താങ്ങാനാവാത്ത വിഷമങ്ങളായിരിക്കും ഉണ്ടാവുക. നിസ്സാരമായ കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് ബ്രേക്കപ്പുകൾ സംഭവിച്ചിട്ടുണ്ടാവുക. എന്തായാലും നമ്മളെ വിട്ടുപോയ ഇണയെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് നോ കോൺടാക്ട് റൂൾ. അപ്പോൾ നമ്മളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ നോ കോൺടാക്ട് റൂള് വർക്കൗട്ട് ആവത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കാരണം കൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതെങ്കിൽ ഈ നോ കോൺടാക്ട് റൂൾ കൊണ്ട് വലിയ സ്കോപ്പില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ബ്രേക്കപ്പുകൾ ഉണ്ടായാൽ നമ്മൾ ഇമോഷണലി പെട്ടെന്ന് വളരെ നമ്മൾ തളരും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ അവരെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും, സുഹൃത്തുക്കൾ മുഖാന്തരം നമ്മളെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതൊന്നും വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നിരാശ ബാധിച്ച് നമ്മുടെ സ്റ്റാറ്റസൊക്കെ മാറ്റും. വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ പ്രണയ നൈരാശ്യം കാണിക്കുന്ന രീതിയിൽ നമ്മൾ പ്രകടനങ്ങൾ കാഴ്ചവെക്കും. അതുകൂടാതെ അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നമ്മളവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ നമുക്ക് വേണ്ടത് അവർ നമ്മളെ തിരികെ വരിക എന്നുള്ളതാണെങ്കിൽ കൂടി ഇത് കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ മുറിവേൽക്കാനിടയാവുകയും ഒരിക്കലും ചേരാത്ത രീതിയിലോട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്തിൽ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ആ നഷ്ടപ്പെട്ടു പോയവർ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് അനുഭവങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ബ്ലോക്കൊക്കെ ചെയ്യും നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പാർട്ട്ണറെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതൊന്നും ചെയ്യരുത്. നമ്മൾ എങ്ങനെയാണോ മുന്നേയുള്ള അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുക, പക്ഷെ അവരെ കോണ്ടാക്ട് ചെയ്യരുത്. ഫോണിലൂടെ ആയാലും നേരിട്ടായാലും നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. വാട്സാപ്പിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയ, ഏത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അതുപോലെ ഈവൻ ടെക്സ്റ്റ് മെസ്സേജിലൂടെ ആയപ്പോലും അവരോട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇമോഷൻ കാണിക്കാതിരിക്കുക. നിങ്ങൾ സാധാരണ പോലെ തന്നെ ആക്ട് ചെയ്യുക. നിങ്ങൾ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യരുത്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും അവരുടെ മുന്നിൽ കൂടെ പോവുകയാണെങ്കിൽ വളരെ ശാന്തമായി തന്നെ എല്ലാ ദിവസവും ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരോടും ബിഹേവ് ചെയ്യുക. അദ്ദേഹത്തോട് അങ്ങോട്ട് മിണ്ടാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ അവരെ നമ്മളേക്ക് ആകർഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കൂട്ടുകാരികളെ അയക്കാനോ കൂട്ടുകാരന്മാരെ അയക്കാനോ ഒന്നും വേണ്ട. ദൂതന്മാരുടെ ഒന്നും ആവശ്യമില്ല. നമ്മളവരെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്, ഒരു തരത്തിലും കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുമ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി വർദ്ധിക്കും. ഇത് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് എന്നെ കോണ്ടാക്ട് ചെയ്യാത്തത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വർദ്ധിക്കും. ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലോട്ട് തിരിച്ചു വരും 30 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇത് ഈ ടെക്നിക്ക് ഒരു 30 ദിവസം നിങ്ങൾ പരീക്ഷിച്ച് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് മനോധൈര്യം വേണം. ഇത് ആ 30 ദിവസത്തിനുള്ളിൽ ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യരുത്. നിഷ്ഠയോടുകൂടി വളരെ ചിട്ടയോടുകൂടി നിങ്ങളിത് ചെയ്താൽ വിജയം നിങ്ങളുടെ വശത്തായിരിക്കും. ഇതിനോടുണ്ടാവുന്ന വേറൊരു ഗുണം, നിങ്ങളുടെ മെച്യൂരിറ്റി വർദ്ധിക്കും. നിങ്ങളുടെ സ്വഭാവത്തിലൊരു കോൺഫിഡൻസ് വർദ്ധിക്കും. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് മതിപ്പ് തോന്നും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. നേരെ ഓപ്പോസിറ്റ് ആയ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നെങ്കിൽ അതിലൂടെ ഉണ്ടാവുന്ന മുറിവുകൾ വളരെ തീവ്രമായിരിക്കും. പിന്നീട് ബന്ധങ്ങൾ കൂട്ടി യോജിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് നല്ല സുദൃഢമായ ബന്ധമാണെങ്കിൽ ബ്രേക്കപ്പ് ആയാൽ നിങ്ങൾ ഉടനെ തന്നെ പ്രാവർത്തികമാക്കേണ്ട ഒരു നിയമമാണ് നോ കോൺടാക്ട് റൂൾ. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും വിജയങ്ങൾ ആശംസിക്കുന്നു. പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണും വരെ ഗുഡ് ബൈ.